ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് ഓഫ് കളേഴ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് റെഡ് വെൽവെറ്റ് കേക്ക് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അര ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തവണ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇത് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു തവണ ഒന്ന് അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ അതാ അരിച്ചെടുത്തതും റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. അതിനുശേഷം നാല് മുട്ട എടുത്തിട്ട് അതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് എഗ് നന്നായിട്ട് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. എഗ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കപ്പ് ഷുഗർ എടുക്കുക, എന്നിട്ട് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 250 ml കപ്പായിരുന്നു കേട്ടോ ഞാൻ ഷുഗർ എടുത്തത്. അതിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല ഫ്ലഫി ആയിട്ട് എഗ് പൊന്തി വരുന്ന സമയത്ത് നമ്മൾ ഒരു ടീസ്പൂണ് വനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. വനില എസെൻസ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബീറ്റർ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് എഗ്ഗിന് കിട്ടണം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 by 1 ആയിട്ട് എഗ് യോക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ 1 by 1 ആയിട്ട് എഗ് യോക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ എഗ് യോക്ക് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടി ഇട്ട് കൊടുത്താൽ ചിലപ്പം അത് നന്നായിട്ട് മിക്സായി വരില്ല. അതുകൊണ്ടാണ് നമ്മൾ 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ എല്ലാ എഗ് യോക്കും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ പാത്രം അതിൽ നിന്ന് എടുത്തു മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ എഗ് യോക്കും എഗ് വൈറ്റും ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി 1 by 4 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 by 4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ 1 teaspoon റെഡ് കളർ ജെൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കളർ ജെൽ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ 1 teaspoon ഒക്കെ ജെൽ കളർ ജെൽ എന്തിനാ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ബ്രൈറ്റ് റെഡ് കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പിങ്ക് കളറായി മാറും. അപ്പം ഈ റെഡ് വെൽവെറ്റിൻ്റെ ടെക്സ്ചർ മാറിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളർ കുറച്ച് പിങ്ക് ആക്കിയിട്ട് ഉള്ള രീതിയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ നല്ല ബ്രൈറ്റ് കളർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എഗ് മിക്സും ഫ്ലോർ മിക്സും എടുത്തിട്ട് എഗ് മിക്സിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഈ ഫ്ലോർ മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫോൾഡിങ് മെത്തേഡിൽ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ ഫോൾഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പതുക്കെ വേണം ഫോൾഡ് ചെയ്യാനും. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് സ്പീഡായി ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് ഞാൻ കുറച്ച് വീഡിയോക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പീഡ് കൂട്ടിയതാണ്. മീൻസ് വീഡിയോയിൽ സ്പീഡ് കൂട്ടിയതാണ്. ഞാൻ ചെയ്യുന്നത് വളരെ പതുക്കെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ പതുക്കെ ഫോൾഡിങ് മെത്തേഡിൽ 3-4 പ്രാവശ്യമായിട്ട് നമ്മൾ ഫ്ലോർ മിക്സ് ഇട്ട് കൊടുത്തിട്ട് വേണം ഫോൾഡ് ചെയ്ത് എടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് നമ്മളെ മിക്സ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ കളർ മിക്സ് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. മിൽക്കും കളറും ഓയിലും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു അത്. അത് ഇതുപോലെ തന്നെ ഫോൾഡിങ് മെത്തേഡിൽ തന്നെ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക, ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ കളർ ഇങ്ങനെ ഇങ്ങനെ ചേഞ്ച് ആവുന്നത്. ആദ്യം ഒരു പിങ്ക് കളറാണ് വന്നത്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്തോറും ഈ കളർ ഇങ്ങനെ ബ്രൈറ്റ് കളറായിട്ട് വന്ന് ഇനി മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്ക് റെഡ് കളറായിട്ട് നമ്മൾ ബാറ്റർ വരും കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ നല്ല ബ്രൈറ്റ് റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് 2 ingredients കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഒന്ന് വിനേഗർ, രണ്ടാമത് ബേക്കിംഗ് സോഡ. അപ്പോൾ ഒരു വലിയ സ്പൂണോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ എടുത്ത് അതിലോട്ട് 1 teaspoon വിനേഗർ ഒഴിച്ച് കൊടുക്കാം. ആ വിനേഗർ ഒഴിച്ചതിലേക്ക് 1/2 teaspoon ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പതഞ്ഞങ്ങ് പൊന്തും. ആ പതഞ്ഞ് പൊന്തിയത് നമ്മൾ ഈ ബാറ്ററിലോട്ട് ഒഴിച്ച് കൊടുക്കുക.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. പാനിലേക്ക് ഒഴിച്ച് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ടെക്സ്റ്റർ നമുക്ക് നന്നായിട്ട് കിട്ടൂല റെഡ് വെൽവെറ്റിൻ്റെ. അപ്പോൾ ഈ വിനേഗറും ഈ ബേക്കിംഗ് സോഡയാണ് നമ്മളെ ഈ നല്ലൊരു ടെക്സ്റ്റർ ബ്രെഡ് വെൽവെറ്റ് ടെക്സ്റ്റർ നമുക്ക് കൊണ്ടുവന്ന് തരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. അത് ഈ ബാറ്റർ ഞാൻ രണ്ട് പാനിലാക്കിയിട്ടാണ് ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ടോപ്പ് കിട്ടും. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ടോപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നിങ്ങളെടുത്ത് വൺ പാനേ ഉള്ളൂന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാനിൽ തന്നെ ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് എയർ ബബിൾസ് പോകാൻ വേണ്ടി ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുക. 180 degree പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഒരു 20 to 25 minutes നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നല്ല ഫ്ലാറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പാനിലെടുത്ത് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ ചെറിയ സ്പാച്ചുലയോ എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ടേൺ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ മാതിരി തന്നെ ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് സൈഡിൽ നിന്നൊക്കെ കണ്ട് വിട്ടു പോകുന്നു കിട്ടിക്കോളും നമുക്ക്. ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് പാൻ ഒന്ന് കമിഴ്ത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കേക്ക് അടിപൊളിയായിട്ട് നമുക്ക് പുറത്തേക്ക് ഈസി ആയിട്ട് കിട്ടും. ഇനി മുകൾ ഭാഗത്ത് നിന്ന് ആ ബേക്കിംഗ് പേപ്പർ ജസ്റ്റ് ഒന്ന് നമുക്ക് മാറ്റിക്കൊടുക്കാം. ആ ബേക്കിംഗ് പേപ്പർ മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നല്ല അടിപൊളി ടെക്സ്റ്ററിലാണ് നമുക്ക് നമ്മൾ റെഡ് വെൽവെറ്റ് കിട്ടിയിട്ടുള്ളത്. ടെക്സ്റ്റർ മാത്രമല്ല അടിപൊളി സോഫ്റ്റാണ്. നോക്കിയേ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട ഒരു സ്പോഞ്ചിൽ തൊടുന്ന അതേ ഫീലിംഗ് ആണ് നമുക്ക് നമ്മളെ റെഡ് വെൽവെറ്റ് കേക്കിൽ തൊടുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഫീഡ്ബാക്ക് അറിയിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ഉണ്ടാക്കിയ കേക്കിൻ്റെ ഫോട്ടോസ് ഇൻസ്റ്റാ പേജ് വഴി എനിക്ക് സെൻഡ് ചെയ്ത് തരിക. ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ ബൈ.